ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് ചെടികൾ വളർത്തുന്നതിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും അതിനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നോവൽ ഗാർഡൻ ചാനലിന്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു ഹോം ഗാർഡൻ ചാലഞ്ച് കോമ്പറ്റീഷനും ഗാർഡനിങ് ഡി ഐ ചാലഞ്ച് കോമ്പറ്റീഷനും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാർച്ച് ഇരുപതാം തീയതി ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിനെ ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിക്കുന്നതിൽ കുറച്ച് ശ്രദ്ധ അത്യാവശ്യമാണ് ചെടികൾ വളർത്തുന്നതിൽ നമ്മൾ അറിയാതെ തന്നെ ചില തെറ്റുകൾ ചെയ്തു പോകാറുണ്ട് അങ്ങനെ നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ നമ്മുടെ ചെടികൾ തന്നെ നശിച്ചു പോകുന്നതിനിടയാകും ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന പത്ത് തെറ്റുകളെയും അതിനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഒന്ന് ഓവർ എക്സ്പോഷർ നമ്മൾ വളർത്തുന്ന ചെടികൾ ഓരോന്നും ഓരോ വെറൈറ്റിയിൽപ്പെട്ടതാണ് ചെടി വളർത്തുമ്പോൾ നമ്മുടെ ചെടികൾ ഏതൊക്കെയാണ് അതിന്റെ സ്വഭാവ സവിശേഷതകൾ അതിനാവശ്യമായ സൂര്യപ്രകാശം ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം എല്ലാ ചെടികളെയും വേനൽക്കാലത്ത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കരുത് എല്ലാ ചെടികൾക്കും ഡയറക്റ്റ് വെയിൽ ആവശ്യമില്ല നമ്മുടെ ചെടികൾക്ക് ഫുൾ വെയിൽ ആവശ്യമുണ്ടോ പാർഷ്യൽ വെയിൽ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ രാവിലത്തെ വെയിൽ മാത്രം മതിയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചെടി അതിന്റേതായ സ്ഥലത്തിൽ വയ്ക്കേണ്ടത് ഇൻഡോർ ചെടികൾ വളർത്തുമ്പോൾ വേനൽക്കാലത്ത് ചെടികളെ ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് വച്ചു കൊടുക്കരുത് ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് ചെടിയെ വച്ചുകൊടുക്കുകയാണെങ്കിൽ വെയിലിൽ നിന്ന് കിട്ടുന്ന ചൂട് ചെടിയിലേക്ക് റിഫ്ലക്റ്റ് ആയി ഇൻഡോർ പ്ലാന്റ്സിന്റെ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് രണ്ട് ഓവർ എക്സ്പെക്ടേഷൻ വേനൽക്കാലത്ത് ചെടികളിൽ ഓവർ പ്രതീക്ഷ വയ്ക്കരുത് വേനൽക്കാലത്ത് ചെടികൾ നോർമലായിട്ട് ഒരു സ്ട്രെസ്സിൽ നിൽക്കുന്നത് കൊണ്ട് പൂക്കളും വളർച്ചയും ഒത്തിരി കാണില്ല നമ്മുടെ ചെടികൾ വേനൽക്കാലത്തും ഒത്തിരി പൂക്കൾ പൂക്കണം നന്നായിട്ട് വളരണം എന്നൊക്കെ ഓവർ പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല ഓവറായിട്ട് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ചെടികളെ ഓവറായിട്ട് സ്നേഹിച്ച് ചെടികൾക്ക് ഒരു സ്ട്രെസ്സാണ് കൊടുക്കുന്നത് വേനൽക്കാലത്തിൽ ചെടികൾ സ്മൂത്തായിട്ട് കടന്നു പോകാൻ അനുവദിക്കണം മൂന്ന് ന്യൂ പ്ലാൻ ഇൻട്രൊഡക്ഷൻ വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡനിൽ പുതിയ ചെടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയോടെ വേണം ഇരിക്കേണ്ടത് ചൂടുള്ള സമയത്ത് പുതിയ ചെടികൾ വാങ്ങുന്നത് അത്ര അഡ്വൈസബിൾ അല്ല ഒത്തിരി ചെടികൾ വളർത്തി പരിചയമുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പുതിയ ചെടികൾ മേടിക്കുന്നത് തെറ്റല്ല ഗാർഡനിങ് പുതുതായിട്ട് ചെയ്യുകയാണെങ്കിൽ ചൂടുള്ള സമയത്ത് പുതിയ ചെടികളെ സംരക്ഷിക്കാൻ അറിയാതെ വളർത്തിയാൽ അത് എളുപ്പത്തിൽ നശിച്ചു പോകും അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെടികളോടുള്ള താല്പര്യം കുറഞ്ഞു പോകും അതുകൊണ്ട് വേനൽക്കാലം പുതിയ ചെടികൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് നാല് ഇഗ്നോറിങ് വേനൽക്കാലത്ത് ചെടികൾക്ക് നല്ല കെയർ ആവശ്യമാണ് വേനൽക്കാലത്ത് ചെടികളെ നോക്കാതെ വിടുകയാണെങ്കിൽ ചെടികൾ എളുപ്പത്തിൽ നശിച്ചു പോകും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒന്നോ രണ്ടോ ദിവസത്തിൽ തന്നെ ചില ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കുകയാണെങ്കിലോ നോർമൽ അല്ലാത്ത രീതിയിൽ ഇലകൾ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഉടനെ ശ്രദ്ധിക്കണം അഞ്ച് വാട്രിങ് വേനൽക്കാലത്ത് നമ്മൾ എളുപ്പത്തിൽ ചെയ്തു പോകുന്ന തെറ്റാണ് വാട്രിംഗ് ചെടികൾക്ക് ഉച്ച സമയത്ത് വെയിലുള്ള സമയം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല വെയിലിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചെടിച്ചട്ടിയുടെ മേൽമണ്ണിലുള്ള ചൂടിനെ ഈ വെള്ളം വലിച്ചെടുത്ത് ചെടിച്ചട്ടിയുടെ താഴ്ഭാഗം വരെയുള്ള വേരുകൾക്ക് കടത്തിവിടും അങ്ങനെ ചെയ്യുമ്പോൾ ചെടിയുടെ വേരുകൾക്ക് ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത് അത് ചെടിയുടെ വേരുകളെ ബാധിച്ച് ചെടിയെ നശിച്ചു പോകാനിടയാകും അതുകൊണ്ട് ചെടിക്ക് കൊടുക്കുന്ന വെള്ളം എപ്പോഴും രാവിലെ വെയിൽ വരുന്നതിനു മുമ്പോ ഇല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ മാറിയതിനു ശേഷം കൊടുക്കണം വേനൽക്കാലം എന്ന് വച്ച് ചെടിക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് ഓവർ വെള്ളം കൊടുക്കുമ്പോൾ മണ്ണിലുള്ള വളങ്ങൾ എളുപ്പത്തിൽ നഷ്ടപ്പെടുവാനും ഓവർ വെള്ളം കൊണ്ട് ചെടി എളുപ്പത്തിൽ ചീഞ്ഞു പോകുവാനും സാധ്യതയുണ്ട് ആറ് ന്യൂ ന്യൂസീഡ് പ്രൊപ്പഗേഷൻ വേനൽക്കാലത്ത് പുതിയ വിത്തുകളെ മുളപ്പിക്കാനിടുന്നത് ഒരു തെറ്റായ രീതിയാണ് വെയിൽ ഓവറായിട്ടുള്ള സമയത്ത് വിത്തുകളെ മുളപ്പിക്കാനിടുമ്പോൾ വളർന്നു വരുന്ന തൈകൾ വേഗം വളർന്നു വരില്ല വിത്തുകൾ മുളച്ചു വരാൻ എപ്പോഴും കുറച്ച് മിതമായ കാലാവസ്ഥയാണ് ആവശ്യം ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ കിളിർത്തു വരുന്ന പുതിയ തൈകൾ ചൂടിനെ താങ്ങാൻ പറ്റാതെ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ വളർച്ചയില്ലാതെ നിൽക്കുകയോ ചെയ്യും വേനൽക്കാലം ചെടികളെ വിത്തിൽ നിന്ന് വളർത്തണമെങ്കിൽ വേനൽക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ മുളപ്പിക്കാൻ ഇടേണ്ടത് അതായത് ഫെബ്രുവരി ലാസ്റ്റിലോ മാർച്ച് ഫസ്റ്റിലോ ആണ് മുളപ്പിക്കാൻ ഇടേണ്ടത് ഏഴ് ഫെർട്ടിലൈസർ വേനൽക്കാലത്ത് ചെടികൾക്ക് ഇമ്മീഡിയറ്റ് ബുസ്ട്രോ ഓവറായിട്ട് വളം കൊടുക്കുന്നത് ചെടിയെ കൊല്ലുന്നതിന് തുല്യമാണ് വേനൽക്കാലം ചെടികളിൽ ഒത്തിരി വളർച്ച കാണില്ല ഒരു നോർമൽ ഗ്രോത്ത് മാത്രമേ കാണുകയുള്ളൂ അതിനാവശ്യമുള്ള വളരെ കുറഞ്ഞ അളവിലുള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ മതി വേനൽക്കാലത്ത് ചെടികൾക്ക് അതിനെ സംരക്ഷിക്കാനുള്ള വളം മാത്രമാണ് ആവശ്യം നമ്മുടെ ചെടിയുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് കുറഞ്ഞ അളവിലുള്ള ഓർഗാനിക് വളം കൊടുത്താൽ മതി ചൂടുള്ള സമയത്ത് ചെടിക്ക് വളം കൊടുക്കുമ്പോൾ ചെടിയുടെ വേരുകൾ അതിനെ വലിച്ചെടുക്കുവാനുള്ള സ്റ്റേജിലും ചെടി അതിനെ അവോയ്ഡ് ചെയ്യുന്ന സ്റ്റേജിലുമാണ് നിൽക്കുന്നത് ഇങ്ങനെ ചെടിയെ രണ്ടുവിധമായ സ്റ്റേജിൽ നിർത്തുമ്പോൾ അത് ചെടിക്കും ഒത്തിരി സ്ട്രെസ്സാണ് കൊടുക്കുന്നത് അതുപോലെ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും രാസവളം കൊടുക്കരുത് രാസവളത്തിലുള്ള ഉപ്പിന്റെ ചൂടും വെയിലിന്റെ ചൂടും ചേർന്ന് ചെടിയെ ബാധിക്കും അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു പോകും വേനൽക്കാലത്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് നോക്കുക എട്ട് പെസ്റ്റിസൈഡ് വളങ്ങളെ പോലെ കീടനാശിനികളും ചൂടുള്ള സമയത്ത് ചെടികൾക്ക് ഒത്തിരി സ്പ്രേ ചെയ്യരുത് കെമിക്കൽ കീടനാശിനികൾ ചെടിക്ക് കൊടുക്കുന്നത് ഒഴിവാക്കണം ചെടി വെയിലിന്റെ ചൂട് കൊണ്ട് ഒരു സ്ട്രെസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ കെമിക്കൽ കീടനാശിനികൾ ചെടിയിൽ അടിക്കുമ്പോൾ അത് ചെടിയെ നശിപ്പിക്കും ഇതുപോലെ കാണുന്ന കീടങ്ങളെ വേനൽക്കാലത്ത് കൈകൊണ്ടെടുത്ത് മാറ്റുന്നതാണ് വളരെ നല്ലത് കീടങ്ങളെ നശിപ്പിക്കാൻ ചെന്ന് ചെടിയെ നശിപ്പിക്കുന്ന അവസ്ഥ ആകരുത് പത്ത് ദിവസത്തിലൊരിക്കൽ നല്ല ഡൈല്യൂട്ട് ചെയ്ത വേപ്പിനെണ്ണ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒമ്പത് അവോയ്ഡ് റീപോട്ടിംഗ് ആൻഡ് പ്രൂണിംഗ് വേനൽക്കാല ചൂട് ഒത്തിരി പീക്കിലിരിക്കുന്ന സമയത്ത് ചെടിയെ റീപോർട്ട് ചെയ്യുകയോ പ്രൂൺ ചെയ്യുന്നതോ തെറ്റാണ് പ്രൂണിങ്ങും റീപോട്ടിങ്ങും ചെയ്യുമ്പോൾ ചെടിക്ക് തിരിച്ചു വളർന്നു വരാൻ ഒത്തിരി എനർജി ആവശ്യമാണ് സ്ട്രെസ്സിൽ നിൽക്കുന്ന ചെടിക്ക് അതിനെ ബാലൻസ് ചെയ്യാനുള്ള ശേഷി കാണില്ല അതുകൊണ്ട് ഒത്തിരി വെയിൽ സമയത്ത് പ്രൂണിങ്ങും റീപോർട്ടിങ്ങും ഒഴിവാക്കണം പത്ത് ഇഗ്നോറിംഗ് വീട്ട് വേനൽക്കാലം ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി കളകൾ വളർന്നു വരും ഈ കളകളെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ചെടിക്ക് കിട്ടേണ്ടുന്ന വളത്തിന് ഇത് തടയും കളകളിൽ രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് ഈ കാണുന്ന പോലുള്ള സ്പൊറാഡിക് ടൈപ്പാണ് ഇതുപോലത്തെ കളകളിൽ ചെടിയിൽ ഒത്തിരി വിത്തുകൾ കാണും ചെറിയ ചെടിയിൽ തന്നെ നൂറുകണക്കിന് വിത്തുകൾ ഇരിക്കുന്നത് കൊണ്ട് പൊട്ടിച്ചിതറി ചെടിച്ചട്ടി മുഴുവനും പടർന്നു പിടിക്കും രണ്ടാമത്തെ ടൈപ്പിൽ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെറിയ കളകളുടെ വേര് ചെടിച്ചട്ടിയുടെ താഴ്ഭാഗം വരെ നീണ്ട് വളർന്നു പോകും ചെടിക്ക് ഒരു വളവും കിട്ടില്ല അതുകൊണ്ട് ഉടനെ കളകളെ പറിച്ചു മാറ്റണം ഈ പത്ത് തെറ്റുകളും വേനൽക്കാലത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതല്ലാതെ വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളങ്ങളെക്കുറിച്ചുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ